വെൽക്കം ടു ഹോംലി ടിപ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലേക്കൊക്കെ മീൻ വാങ്ങി ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും. അപ്പം ഈ മീൻ മണം വീട്ടിൽ നിൽക്കുന്നത് ഒരു വലിയ പ്രശ്നമാണല്ലോ. അതുകൊണ്ട് തന്നെ പലരും മീൻ വാങ്ങാൻ തന്നെ മടിയുള്ളവരുണ്ട്. കാരണം വീട്ടിലെ സ്മെല്ല് പോകാത്ത അവസ്ഥ, അപ്പോൾ ക്ലീനിങ് ഒക്കെ മീൻസ് വൃത്തിയൊക്കെ ഭയങ്കര പ്രശ്നമുള്ള ആൾക്കാർക്ക് ഈ മീൻ മണം ഒട്ടും നമുക്ക് സഹിക്കാൻ പറ്റുന്നല്ല. അപ്പം നമുക്ക് മീൻ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മീൻ മണം ഇല്ലാതാക്കാൻ, അതായത് പാത്രങ്ങളിലെയും അതേപോലെ തന്നെ കിച്ചണിലെയൊക്കെ മീൻ മണം ഇല്ലാതാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, മീനിൻ്റെ സ്മെല്ല് ഇല്ലാതിരിക്കാൻ ഏറ്റവും നല്ലത് നമ്മൾ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള മീൻ തന്നെ വാങ്ങുക എന്നുള്ളത് തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പഴകിയ മീനൊക്കെ നമ്മളെ മാർക്കറ്റിൽ കിട്ടും. അപ്പം അത്തരം മീനുകൾ അവോയ്ഡ് ചെയ്തിട്ട് ഫ്രഷ് മീൻ തന്നെ വാങ്ങുക. പിന്നീട് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പാത്രത്തിലൊക്കെ മീനിൻ്റെ സ്മെല്ല് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് പാത്രം കഴുകുന്ന സമയത്ത് അതേപോലെ തന്നെ മീൻ കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലൊക്കെ വിനാഗിരി കുറച്ച് അല്പം ഒഴിച്ചതിന് ശേഷം മീൻ കഴുകുകയും അതേപോലെ തന്നെ അതിനുശേഷം പാത്രങ്ങളിലും വിനാഗിരി യൂസ് ചെയ്തിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകുകയാണെങ്കിൽ ഈ സ്മെല്ല് ഭീകരമായിട്ടുള്ള സ്മെല്ല് ഒഴിവായി കിട്ടും. അപ്പം വീട്ടിൽ കൊണ്ടുവന്ന ഉടനെ മീൻ ഇട്ട് വെക്കുമ്പോൾ നമ്മൾ ആ വെള്ളത്തിൽ അല്പം വിനാഗിരി ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഒരു പരിധിവരെ സ്മെല്ലില്ലാണ്ടിരിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മീൻ നമ്മുടെ ബേക്കിംഗ് പേപ്പേഴ്സ് കിട്ടും, നമ്മുടെ പൊതിയാൻ വേണ്ടിയിട്ടുള്ള ബേക്കിംഗ് പേപ്പേഴ്സിൽ മീൻ സൂക്ഷിക്കുകയാണെങ്കിൽ, അത് വീട്ടിലേക്കൊക്കെ കൊണ്ടുവരുമ്പം ബേക്കിംഗ് പേപ്പേഴ്സിൽ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ വലിയ സ്മെല്ല് പുറത്തേക്ക് വരില്ല. അതേപോലെ തന്നെ മീനിൻ്റെ ഒരു മോയ്സ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ടും ഈ ബേക്കിംഗ് പേപ്പർ സഹായിക്കും. ഇപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ ഈ പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നീട് മീൻ മണം പോകാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, കാപ്പിപ്പൊടി യൂസ് ചെയ്തിട്ട് പാത്രങ്ങൾ കഴുകുകയാണെങ്കിൽ, അതായത് മീൻ യൂസ് ചെയ്തിട്ടുള്ള പാത്രങ്ങൾ കാപ്പിപ്പൊടി ഉപയോഗിച്ചിട്ട് കഴുകുകയാണെങ്കിൽ മീനിൻ്റെ ഭയങ്കരമായിട്ടുള്ള കുത്തുന്ന സ്മെല്ല് ഇല്ലാതെയാവും. കാരണം നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഡിഷ് വാഷറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്താൽ തന്നെ മീനിൻ്റെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ്. അപ്പം വിനാഗിരി അതേപോലെ തന്നെ കാപ്പിപ്പൊടി ഇവ രണ്ടും യൂസ് ചെയ്യുകയാണെങ്കിൽ മീനിൻ്റെ സ്മെല്ല് കുറഞ്ഞു കിട്ടും. അതേപോലെ തന്നെ മീനിൻ്റെ സ്മെല്ല് കിച്ചണിൽ ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്, പുറത്തേക്ക് പോകണില്ല, അങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, സിട്രസ് പഴങ്ങളുണ്ടാവും, അതായത് നാരങ്ങ, ഓറഞ്ചൊക്കെ പോലെയുള്ള ചെറുനാരങ്ങ, ഓറഞ്ചൊക്കെ പോലെയുള്ള സാധനങ്ങൾ അതിൻ്റെ തൊലിയൊക്കെ ചൂടാക്കുക. ചുമ്മാ എന്തെങ്കിലും പാനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളത്തിലോ ചൂടാക്കിയിട്ട് ചുമ്മാ അടുക്കളയിൽ വെച്ച് ചൂടാക്കിയൊക്കെ തന്നെ അതിൻ്റെ ഒരു സ്മെല്ല് സ്പ്രെഡ് ചെയ്യുമ്പോൾ തന്നെ മീനിൻ്റെ കുത്തലുള്ള സ്മെല്ല് കിച്ചണിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇത്തരം മീൻ സ്മെല്ല് ഒട്ടും ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ ഒട്ടും പറ്റാത്ത ആളുകളുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. കാരണം നമുക്കറിയാം, തലേന്നൊക്കെ മീൻ ഉണ്ടാക്കി കഴിഞ്ഞ് മീൻ കറി ഉണ്ടാക്കി തന്നെ വീട്ടിൽ മൊത്തം ഈ ഒരു സ്മെല്ല് സ്പ്രെഡ് ചെയ്യും. അപ്പോൾ അത്തരം അവസ്ഥയിൽ ഈ സ്മെല്ല് പോക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ പാത്രങ്ങൾ കഴുകുമ്പോൾ വിനാഗിരി കാപ്പിപ്പൊടിയൊക്കെ യൂസ് ചെയ്തിട്ട് കഴുകാൻ വേണ്ടിയിട്ട് നോക്കുക. മറ്റൊരു ടിപ്പുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.